ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 17 അധ്യായം 20 വാക്യം. അവർക്കു വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്കും വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ശിഷ്യന്മാർക്കു വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥനയാണ്. ഈ ലോകത്തിൻ്റെ തൻ്റെ ജീവിത അവസാനത്തിൽ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകേണ്ട നിമിഷമാകുമ്പോൾ ഈശോ തൻ്റെ ശിഷ്യന്മാർക്കു വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇവർ സ്നേഹത്തിൽ ഒന്നാകുവാൻ വേണ്ടി ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ശിഷ്യന്മാർക്കു വേണ്ടി മാത്രമല്ല ഈശോ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് ശിഷ്യന്മാരുടെ വചനം കേട്ട് അവരെ അനുസരിക്കുന്നവർക്കു വേണ്ടി കൂടിയാണ് തമ്പുരാൻ പ്രാർത്ഥിക്കുന്നത്. അത് വ്യക്തമായിട്ട് വചനഭാഗത്തിലൂടെ പറയുന്നുണ്ട്. അവർക്കു വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ പ്രാർത്ഥന നമുക്കു വേണ്ടി കൂടിയാണ് ഈശോ നടത്തുന്നത്. ഈ ഒരു നിമിഷം നമ്മൾ ആത്മശോധന ചെയ്യേണ്ടത് ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ യോഗ്യത നേടുന്നുണ്ടോ എന്നാണ്. എന്താണ് യോഗ്യത എന്ന് പറയുന്നത്? യോഗ്യത എന്താണ് എന്ന് വ്യക്തമായിട്ട് വചനത്തിലൂടെ ഈശോ പറയുന്നുണ്ട്. അവരുടെ വചനം മൂലം ദൈവത്തിലെ വിശ്വസിക്കണം. ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ എനിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ സ്നേഹത്തിൽ ഐക്യത്തിൽ ജീവിക്കുവാൻ വേണ്ടി ഈശോ എനിക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് വേണ്ടി ഈ പ്രാർത്ഥന ലഭിക്കാതെ വരുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അവൻ്റെ വചനം കേൾക്കുവാനായിട്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈശോ ഇന്ന് നമ്മളോട് പറയുന്നത്, നീ ഒന്ന് ചിന്തിക്കണം. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ശിഷ്യന്മാർ നമുക്ക് പകർന്നു തന്ന അവൻ്റെ വചനം കേട്ടുകൊണ്ട് അവനിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന്. നിനക്കത് സാധിക്കുന്നില്ല എങ്കിൽ നിനക്ക് നഷ്ടമായി പോകുന്നത് വലിയൊരു നഷ്ടമാണ്. എന്താണത്? തമ്പുരാൻ്റെ പ്രാർത്ഥനയാണ് നിനക്ക് നഷ്ടമായി പോകുന്നത്. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് വേണ്ടി എൻ്റെ തമ്പുരാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അവൻ്റെ വചനം കേട്ട് ജീവിക്കുവാനായിട്ട്, വചനം കേട്ടുകൊണ്ട് അവനിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കണം. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അർഹത നമുക്ക് നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ്റെ വചനം കേൾക്കുവാനായിട്ടോ ആ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ടോ അവനിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടോ എനിക്ക് സാധിക്കാതെ പോവുകയാണ്. അതെൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പരാജയമാണ്. തമ്പുരാൻ പറയുന്നത്, ആ ഒരു പരാജയം നീ നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. ആ ഒരു പരാജയം നിൻ്റെ ജീവിതത്തിൽ നിന്ന് നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റിയാൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൽ ഈശോ നിനക്കു വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കത്തുള്ളൂ. പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ നിനക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിനത്തിൽ നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. ശിഷ്യന്മാർ നമുക്ക് പകർന്നു തന്ന അവൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം, അത് കേൾക്കുവാനായിട്ട് അതനുസരിച്ചുകൊണ്ട് തമ്പുരാനെ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വാക്ക് കേട്ട് ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന്. എൻ്റെ ജീവിതത്തിൽ എനിക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ തമ്പുരാൻ്റെ മുൻപിൽ വന്നിരുന്ന് മാപ്പ് ചോദിക്കണം. തമ്പുരാൻ്റെ മുൻപിൽ വന്ന് മാപ്പ് ചോദിച്ചുകൊണ്ട് കൂടുതൽ തീഷ്ണതയോടുകൂടി അവൻ്റെ വചനം വായിച്ച് അവനിൽ വിശ്വസിക്കുവാനായിട്ട്. അങ്ങനെ ഈശോയുടെ പ്രാർത്ഥന, പിതാവിൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഈശോയുടെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.